നമസ്കാരം. ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി സ്ഥിരമായി ഓരോ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടു ദിവസം മുമ്പ് കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് സംരംഭം തുടങ്ങാൻ അനുവദിക്കാത്ത ഒരു യുവാവ് കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയും, കൂടാതെ ഇന്നലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതും വലിയ വാർത്തകളായിരുന്നു. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വൈറലായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധമാണ്. ഭരണം കൊണ്ട് പൊരുതിമുട്ടുമ്പോൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും, ഇതിനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ ടേക്ക് കെയർ പദ്ധതി പ്രകാരം നിർമ്മിച്ച പഞ്ചായത്തിന്റെ പൊതു ശുചിമുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവാരം കുറഞ്ഞ ടൈലിൽ തെന്നി വീണ് പരിക്കേറ്റ മധ്യവയസ്കൻ ശുചിമുറിയിലെ ടൈലുകൾ അടക്കം ചുറ്റിക കൊണ്ടുവന്ന് തള്ളി തകർക്കുന്ന വീഡിയോയാണ് ഇന്നത്തെ വൈറൽ വിഷയം. തിരുവനന്തപുരത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ഭരതന്നൂർ സ്വദേശി റാം എന്ന് വിളിക്കുന്ന ചന്ദ്രനാണ് പഞ്ചായത്ത് മുറിയിൽ തെന്നി വീണ് പരിക്കേറ്റതിന് ശേഷം ആശുപത്രിയിൽ പോയി ചികിത്സ തേടി വന്ന് ചുറ്റിക കൊണ്ട് ടൈൽസ് എല്ലാം തല്ലി തകർക്കുന്നത്. ടൈൽസുകൾ തള്ളി തകർക്കുന്നതിനിടയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് 1.5 രൂപയുടെ ടൈൽ വാങ്ങിയിട്ട് അഴിമതി കാണിച്ചിരിക്കുകയാണെന്ന്. അധികാരികളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പാങ്ങോട് പോലീസ് എത്തി പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ചന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട വന്നിട്ടേ പോകുള്ളു, ഉടയവ് പരിപാടിയൊന്നും വേണ്ട. അടിച്ച പൊട്ടിച്ചെന്തിനാണ്? അടിച്ച പൊട്ടിച്ചെന്തിനെ പൊട്ടിച്ചാ വീട്ടിലെ പണിയുണ്ട്. എന്നാലും അമ്മ വരൂ. എന്തൊരു കാര്യം? ഇതൊക്കെ ഇതിന് വീണ രാവിലെ വീണ്ടും കൈ വീണ്ടും പോയത് കൈ വന്ന് കൊടുത്തു. ഇതിനകത്ത് മൂത്രയ്യാൻ കയറിയത് എനിക്ക് കിട്ടിയ പണിയാ. മൂത്രയ്ക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയതാണ്. ഇതിനകത്ത് ഇന്നലെ കയറി വയ്ക്കാൻ അല്ല, ചുമ്മാ ഒന്ന് കയറി വയ്ക്കാം. സാറാ സൂക്ഷിച്ചു പോണം, അല്ലെ സാറ് വീട് സാധിക്കാറ് വന്നിട്ട് നിങ്ങളെ ഫോട്ടോ എടുത്തു പോയ. ഇന്ന് എനിക്ക് കിട്ടിയ പണിയാ. ഇവിടെ വന്നപ്പോ ചെരുപ്പ് കാരക്ക് അങ്ങ് പോയി, തലയും എല്ലാം പൊട്ടി. നോക്കി നിങ്ങളെ നിങ്ങൾ ഇത്രയും വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഇതിനകത്തൊന്ന് കയറി വയ്ക്കാൻ ഇവിടെ കയറാൻ പറ്റും. പോയി നോക്കി പോയി അല്ലെങ്കിൽ താഴെ വീട് എന്താണെ എല്ലാം പൊട്ടി. ആര് ചെയ്ത്? നിങ്ങൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ടിട്ട് കേസ് കൊടുക്കും. അത്രയാണ് ഇതിനൊരു പരിഹാരം നിങ്ങൾ ആരും ഒന്നും ഉണ്ടായിട്ട് പോയി. എന്നെ കേസ് കൊടുക്കാനും കുഴപ്പമില്ല.